നമസ്കാരം തന്നോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അവകാശവാദം തള്ളി ടി ജി നന്ദകുമാർ പിണറായി തന്നോട് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞിട്ടില്ലെന്ന് നന്ദകുമാർ പറഞ്ഞു പിണറായിയെ ഫ്ളാറ്റിലെത്തി നേരിട്ട് കണ്ടിട്ടുണ്ടെന്നും അദ്ദേഹം കൊച്ചിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു താൻ അൻപത് ലക്ഷം കൊടുത്ത് ആരുടെയും കത്ത് വാങ്ങിയിട്ടില്ലെന്നും നന്ദകുമാർ പറഞ്ഞു ശരണ്യ മനോജാണ് തനിക്ക് കത്തു നൽകിയത് ഏഷ്യാനെറ്റ് ന്യൂസിന് കത്ത് കൈമാറിയത് പണം വാങ്ങിയല്ലെന്നും ദലാൾ നന്ദകുമാർ വ്യക്തമാക്കി ശരണ്യ മനോജ് പരാതിക്കാരിയെ വിറ്റ് കാശാക്കിയെന്നും ദല്ലാൾ ആരോപിച്ചു പണം വാങ്ങിയല്ല ഏഷ്യാനെറ്റ് ന്യൂസിന് പരാതിക്കാരിയുടെ കത്ത് കൈമാറിയതെന്ന് ടി ജി നന്ദകുമാർ വെളിപ്പെടുത്തുകയായിരുന്നു ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ജോഷി കുര്യൻ കത്ത് പുറത്തുവിട്ടത് ഇരയെ കണ്ട് ഉറപ്പാക്കിയ ശേഷമാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി ഒരു രൂപ പോലും വാങ്ങാതെയാണ് ഏഷ്യാനെറ്റ് ന്യൂസിന് കത്ത് നൽകിയത് അതിജീവിതയ്ക്ക് ഒന്ന് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം നൽകിയാണ് കത്ത് താൻ വാങ്ങിയതെന്നും ടി ജി നന്ദകുമാർ വെളിപ്പെടുത്തി ജോഷി കുര്യൻ കത്ത് പുറത്തുവിട്ടത് അതിജീവിതയെ കണ്ട് ഉറപ്പാക്കിയ ശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അതിജീവിതയുടെ പരാതിയിൽ സി ബി ഐ അന്വേഷണം തുടങ്ങിയതിൽ തനിക്ക് പങ്കാളിത്തം ഇല്ലെന്നും രണ്ട് മുൻ ആഭ്യന്തരമന്ത്രിമാർ ഈ കേസ് കലാപത്തിലെത്തണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നെന്നും ടി ജി നന്ദകുമാർ കൂട്ടിച്ചേർത്തിട്ടുണ്ട് ആരാണ് ഈ ദല്ലാൾ നന്ദകുമാർ ദുരൂഹതയുടെ ദലാൽ പത്ത് വർഷം മുമ്പ് ഇന്ത്യ ടുഡേയുടെ ഒരു കവർ സ്റ്റോറിയിൽ ടി ജെ നന്ദകുമാർ എന്ന ഉന്നത വിദ്യാഭ്യാസങ്ങൾ ഒന്നുമില്ലാത്ത ഒരു സാധാരണ കുട്ടനാട്ടുകാരനിൽ നിന്ന് കേരള രാഷ്ട്രീയത്തിലെ പവർ ബ്രോക്കറായി വളർന്ന ഈ മനുഷ്യനെ ഇങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത് രണ്ടായിരത്തി വരെയും ഒരു സാധാരണക്കാരൻ മാത്രമായിരുന്ന നന്ദകുമാർ എങ്ങനെയാണ് അംബാനിയുടെയും അധാനിയുടെയും വി സുപ്രീം കോടതി ജഡ്ജിമാരുടെയും സി ബി ഐ ഉദ്യോഗസ്ഥരുടെയും ഒക്കെ അടുത്ത സുഹൃത്തായി മാറിയത് എന്നതുപോലും അമ്പരപ്പിക്കുന്നതാണ് ഉന്നത കോർപ്പറേറ്റ് വ്യവഹാര രാഷ്ട്രീയ ഇടനിലക്കാരനായി അറിയപ്പെടുന്ന ഈ വിവാദ പുരുഷൻ സംസ്ഥാനത്തിന്റെ അധികാര രാഷ്ട്രീയത്തിന്റെ ഇടനാഴികളിൽ പ്രകമ്പനം സൃഷ്ടിക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് ഇന്ത്യ ടുഡേ പോലും ചോദിക്കുന്നത് അന്ന് ലാവ്ലിൻ കേസിൽ പിണറായി വിജയനെ കൊടുക്കാനായി ബി എസ് നടത്തിയ ചരടുവലികളിൽ ടി ജി നന്ദകുമാറിന് പങ്കുണ്ടെന്ന സി പി എം അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവന്ന സമയമായിരുന്നു അതിനുശേഷം വർഷം പത്ത് കടന്നുപോയി പലയിടത്തും അതിനിടെ ടി ജിയുടെ പേര് വീണ്ടും വീണ്ടും ഉയർന്നു കേട്ടിരുന്നു ഇപ്പോഴത്തെ അതിഗുരുതരമായ ആരോപണങ്ങളിലൂടെ ടി ജി നന്ദകുമാർ കടന്നുപോവുകയാണ് സോളാർ കേസിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കുറ്റവിമുക്തനാക്കുന്ന സി ബി ഐ റിപ്പോർട്ടിൽ നന്ദകുമാറിനെതിരെ ഗുരുതര ആരോപണങ്ങളാണുള്ളത് സോളാർ കേസിൽ പരാതിക്കാരിയെ തള്ളിയ സി ബി ഐ പീഡനം സാധൂകരിക്കുന്ന തെളിവില്ലെന്നും ആരോപണമുയർന്ന ദിവസം പരാതിക്കാരിയെ ക്ലിഫ് ഹൗസിൽ കണ്ടിട്ടില്ല എന്ന് ദൃക്സാക്ഷികൾ പറയുന്നതും റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട് തെളിവായി ഹാജരാക്കിയ സാരി ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടും തെളിവ് ലഭിച്ചില്ല സോളാർ പരാതിക്കാരിയുടെ കത്തും ഒരു കാലത്ത് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നതാണ് പത്തൊമ്പത് പേജുള്ള കത്ത് പക്ഷേ എത്തിയപ്പോൾ ഇരുപത്തഞ്ച് പേജായി വർദ്ധിച്ചു വിവാദദലാൽ നന്ദകുമാറാണ് കത്തിൽ കൃത്രിമം നടത്തിയതെന്ന് സി പറഞ്ഞു